വളരെ പണ്ട് ഒരു നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു, വീട്ടിലെ പ്രായമായവരെ ഉപേക്ഷിക്കുക, അങ്ങനെ അപ്പനെ അമ്മയും കാടിനുള്ളിൽ തള്ളുക. ഇതിനുവേണ്ടി ചെറുപ്പക്കാരെല്ലാവരും സംഘടിച്ച് രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് ഉടൻ തന്നെ കൽപ്പന കൊടുത്തു, പ്രായമായവരെ അങ്ങനെ കാടിനുള്ളിലേക്ക് ഉപേക്ഷിക്കും. ഒരു യുവാവ് തൻ്റെ അമ്മയും കൂട്ടി കാടിനുള്ളിലേക്ക് പോവുകയാണ്. വള്ളിച്ചെടികളൊക്കെയുള്ള അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വളരെ വേഗത്തിലാണ് ചെറുപ്പക്കാരും പോകുന്നത്. അമ്മ ഒപ്പം എത്തുവാനാകുന്നില്ല. കുറേ അധികം കഴിഞ്ഞ് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പിന്നോക്കമാണ് അമ്മ വരുന്നത്. കിതയ്ക്കുന്ന അമ്മയെ കണ്ട് മകൻ വളരെ ഉച്ചത്തിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതാണ്. അമ്മയ്ക്കതറിയത്തില്ലേ? ഒന്ന് വേഗം നടന്നുകൂടെ. അത് കേൾക്കാത്ത മട്ടിൽ അമ്മ ആ വടിയിൽ കുനിഞ്ഞിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇങ്ങനെ നുള്ളിപ്പെറുക്കി ദൂരത്തേക്ക് മാറ്റുകയാണ്. രണ്ടാം പ്രാവശ്യവും മകൻ അമ്മയോട് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് അവിടെ ഇരിക്കുകയാണോ? വളരെ പെട്ടെന്ന് വന്ന് എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കണം. ഈ തവണ അമ്മ മുഖമുയർത്തി വളരെ വാത്സല്യത്തോടെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ തൻ്റെ മകനോട് പറയുന്നുണ്ട്. അമ്മയുടെ കണ്ണുകൾ മുഴുവനും സ്നേഹത്തോടു കൂടിയാണ് ആ വാക്കുകൾ. കുഞ്ഞെ, എനിക്കറിയാം നിനക്കേറെ തിരക്കുണ്ടെന്ന്. എന്നെ കാടിനുള്ളിൽ ഉപേക്ഷിച്ചിട്ട് വേഗം നീ പട്ടണത്തിലേക്ക് പോകുവാൻ വേണ്ടി മടങ്ങി വരുമ്പോൾ മോൻ്റെ കാലിൽ മുറിവേൽക്കാതിരിക്കുവാൻ ഇവിടെ കിടക്കുന്ന മുള്ളുകളും കല്ലുകളുമാണ് ഞാൻ എടുത്ത് കളയുന്നത്. കൂടുതലായി അമ്മയ്ക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മകനും അമ്മയും ഉച്ചത്തിൽ നിലവിളിച്ചു പോകുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയുള്ളപ്പോൾ വിലയെറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയണം. വെളിപ്പാട് പുസ്തകം 2:19 നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മോട് ഓർപ്പിക്കുന്ന അടമേറിയ സത്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുവാൻ, കൂടെ ജീവിക്കുന്നവരെ വലിയവരാണെന്ന് മനസ്സിലാക്കുവാൻ, അത് അമ്മേനെയും അച്ഛനെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒക്കെ അങ്ങനെ ആഴത്തിൽ അറിയുവാൻ കഴിയണം. എത്രയോ നാളുകളാണ് ഇങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്നത്. വസന്തവും ഗ്രീഷ്മവും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മെ ചേർത്ത് പിടിക്കുന്നവരൊക്കെ പലപ്പോഴും മറന്ന് തിരക്കിട്ടോടുകയാണ്. MD വാസുദേവൻ നായരുടെ വാരാണസി എന്ന് പറയുന്ന നോവലിൽ ഒരു ഭാഗമുണ്ട്. ഭർത്താവുള്ളപ്പോൾ എല്ലാ സ്ത്രീകളും തരം കിട്ടുമ്പോഴൊക്കെ കുറ്റം പറയും. കുറ്റങ്ങളെ കണ്ടുപിടിക്കാനാണ് ഉത്സാഹം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ കുറച്ചു കാലത്തേക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. തനിച്ചാകുമ്പോൾ അവരുടെ ശബ്ദം ഇടറുന്നുണ്ട്. രോഗിയോ ഹമസനോ എന്തെങ്കിലുമൊക്കെ ജീവനോടെ ആളുണ്ടെങ്കിൽ എന്തൊരു സമാധാനമാണ്. അതില്ലാത്തപ്പോഴോ പിന്നെ അവർ നിശബ്ദം കരയുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വാസ്തവമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുള്ളപ്പോൾ വിലയറിയുവാൻ കഴിയണം. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോവുകയാണ് പലതും. നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ ദൈവദർശനത്തോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ വേദനകളെ മനസ്സിലാക്കുവാനും അവരെ കേൾക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായ കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആരും ആരുടെയും നന്മ പറയില്ല. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ വലിയ ക്യൂ നിന്ന് അനുശോചനം പറയുന്നവരുണ്ട്. വലിയതാകുന്ന റീത്തുകൾ കൊണ്ട് സമർപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം പോലും പറയാതെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ? ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനയും നല്ല വാക്കുകളുമൊക്കെ ആനന്ദകരമായി തീരണം. ദൈവൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ജീവിതത്തെ വളരെ ആഴമേറെ ദർശനത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നമുക്കിനി അധികം സമയമില്ല. രാവണയും മുമ്പേ നമുക്ക് ഭൂമിയെ നോക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കാം, ഇവിടുത്തെ സൗന്ദര്യം കാണാം, നമുക്ക് ആസ്വദിക്കാം, എല്ലാം ഏറ്റുപറയാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്തരത്തിൽ ദൈവകൃപയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയും സമയമേറെയില്ല. വൈകാതെ പ്രാർത്ഥനയോടെ തമ്പുരാനോട് കൂടെ യാത്ര തിരിക്കാം. പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവെ, സ്വർഗീയപിതാവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയുവാൻ, അവരെ സ്നേഹിക്കുവാൻ, ചേർത്ത് പിടിക്കാനൊക്കെ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആഴമേറിയ ദൈവദർശനത്തോടൊപ്പം മറ്റുള്ളവരെ കാണുവാനും സഹജനെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കുവാനും അവരെ കേൾക്കുവാനും ഒക്കെ ദൈവം കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.